കൊറോണ സമയത്തുള്ള മിയയുടെ എൻഗേജ്മെന്റ് അല്ലെ, ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ കൊറോണ എല്ലാരും വീട്ടിലൊരു വല്ലാത്ത മാനസിക സിറ്റുവേഷൻ എനിക്ക് സമയമാണ്. അപ്പോഴാണ് മിയയുടെ കല്യാണം വന്നത്. മിയായിട്ട് നേരത്തെ തന്നെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ ചർച്ച ചെയ്ത്, കാരണം കുറച്ച് പേര് മാത്രമുള്ള ഒരു വെഡിങ് ആയിരുന്നല്ലോ, പ്രത്യേകിച്ച് മിയയുടെ ഡ്രസ്സൊക്കെ ഭയങ്കര രസമുള്ള ലെഹങ്ക ഒക്കെ ആയിരുന്നു, എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? മിയ ഈ പറഞ്ഞ പോലെ മിയനെ ഞാൻ പരിചയപ്പെടുന്ന കാലം മുതല് ഇപ്പൊ വരെ മിയ കോൺസ്റ്റന്റ് സെയിം ക്യാരക്ടറാണ്. ലൈക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ് മിയ. ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും ഒരു സെലിബ്രിറ്റി ആയിട്ട് തോന്നില്ല പുള്ളിക്കാരത്തിനോട് സംസാരിക്കുമ്പോൾ. വളരെ നോർമലായിട്ട് നമ്മുടെ കുറേ വർഷം പരിചയമുള്ളൊരു ഫ്രണ്ടിനെ പോലെ തന്നെയാണ് മിയ എപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ മിയക്കും ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ വിളിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ മിയക്ക് പിന്നെ അറിയാം ഞാൻ എൻ്റെ പാറ്റേൺ ഓഫ് മേക്കപ്പും കാര്യങ്ങളും, അതാണ് മിയക്ക് ആഗ്രഹിച്ചെന്ന് വെച്ച് അങ്ങനെ എന്നെ വിളിച്ചതാണ് മിയ. അപ്പൊ എല്ലാരെയും സുന്ദരിയാക്കുന്ന ഉണ്ണി ഒരു തുള്ളി മേക്കപ്പ് ഇല്ലാതാണ് ഇന്ന് എന്റെ മുന്നിൽ ഇന്റർവ്യൂവിന് ഇരിക്കുന്നത്. പറഞ്ഞ ഉണ്ണി, അതെന്താ അങ്ങനെ ഒരു കാര്യം? ഞാൻ പണ്ടേ മുതൽ മേക്കപ്പ് ഒട്ടും എന്റെ ഫേസിൽ ഞാൻ ഇട്ട് ശീലിച്ചിട്ടില്ല. അപ്പൊ എനിക്കത് അതിനോട് എനിക്ക് പേഴ്സണലി എനിക്ക് ഇടുന്നതിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ താല്പര്യം ഇല്ലാത്ത ഒരാള് എങ്ങനെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുന്നത്? ഞാൻ മേക്കപ്പ് ഇടുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു ഒരു സമയത്ത്, ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നത്, എല്ലാ ഫ്രീ സ്റ്റൈൽ എല്ലാം ചെയ്യുമായിരുന്നു. സോ ആ സമയത്ത് ഞാൻ മേക്കപ്പ് ചെയ്യുമായിരുന്നു ക്ലാസ്, എസ്പെഷ്യലി ക്ലാസിക്കൽ ഡാൻസിന്. അങ്ങനെയാണ് എനിക്ക് മേക്കപ്പിനോട് ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി. സ്കൂൾ ടൈം മുതൽ ഞാൻ ആർട്സ് സ്റ്റുഡന്റ് ആയിരുന്നു. സോ അങ്ങനെ ഇപ്പം ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഉണ്ണിയൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആണുങ്ങൾ അല്ലെങ്കിൽ മേക്കപ്പിലേക്ക് വരിക എന്നുള്ളത് ഒരു കുറച്ചൊരു ഇതായിട്ടുള്ളൊരു ഒരു കാലഘട്ടമാണ്. ഇപ്പൊ ഡാൻസിന്റെ സമയത്ത് നമുക്കറിയാം മാഷ്മാര് തന്നെയാണ് നമുക്ക് മേക്കപ്പ് ചെയ്യാന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് വീട്ടില് കൺവിൻസ് ചെയ്തത് അച്ഛനെ അമ്മയും? ഒറ്റ മോനുമാണ് ഉണ്ണി. അതെ, വീട്ടില് ആക്ച്വലി എല്ലാ പാരന്റ്സിനും പോലെ, അതും ഞാനിപ്പോ ഒരു 10 years ആയി ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അപ്പോൾ പാരന്റ്സിന് എപ്പോഴും താല്പര്യം എന്തെങ്കിലും ഒരു കോർപ്പറേറ്റ് ജോബോ അങ്ങനെ എന്തെങ്കിലും അതിനോട് തന്നെയായിരുന്നു. കാരണം ആരും ആ സമയത്ത് മേക്കപ്പ് എന്ന് പറഞ്ഞൊരു ജോബ് അങ്ങനത്തെ ഒരു പ്രൊഫഷനായിട്ട് ആരും കണ്ടുകിട്ടിരുന്നില്ലായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു ആ സ്റ്റേജ്. പക്ഷെ ആ സ്റ്റേജ് ഞാൻ തീരുമാനിച്ചു എനിക്ക് ഇത് തന്നെ വേണമെന്ന്. പിന്നെ അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അത് കുറച്ച് നാൾ ശേഷം. എന്തെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ എല്ലാം നല്ല പോസിറ്റീവ് സൈഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് നമ്മളെ എന്താ നടക്കാൻ പ്രേരിപ്പിച്ച എന്തെങ്കിലും ഒരു വിഷമിപ്പിച്ച അനുഭവം ഉണ്ടോ? കാരണം അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ. ഈ പറഞ്ഞ പോലെ നമ്മള് അസിസ്റ്റൻസ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഹേർട്ട് ചെയ്ത കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുന്നതും. അങ്ങനെ ചെറിയ ചെറിയ അനുഭവങ്ങളിലൂടെയാണ് ഞാനും മുമ്പോട്ട് വന്നത്.